വിജ്ഞാൻ മണിയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എന്തായാലും നമ്മളുടെ മത്സര പരീക്ഷകൾക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വിജ്ഞാൻ മണിയുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് പരമാവധി വിദ്യാർത്ഥികൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ വിദ്യാഭ്യാസപരമായ ജീവിതത്തിൽ വളരെ നിർണായകമായിട്ടുള്ള, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മത്സര പരീക്ഷകൾക്ക്, USS അടക്കമുള്ള പരീക്ഷകൾക്കെല്ലാം വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് PSC പരീക്ഷകൾക്കായാലും UPSC പരീക്ഷകൾക്കായാലും USS അടക്കമുള്ള, LSS അടക്കമുള്ള പരീക്ഷകൾക്കൊക്കെ നിരന്തരമായി ചോദിക്കുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെയാണ്. സ്വാതന്ത്ര്യദിന ക്വിസ് കോമ്പറ്റീഷനുകൾക്കെല്ലാം ഈ ടോപ്പിക്ക് വരും എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ നിർണായകമായ ടോപ്പിക്ക്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കേരളത്തിൽ നിന്നുള്ള സംഭാവന എന്താണ് എന്ന് ചോദിച്ചാൽ പറയാൻ ഏറെ ഇല്ല എങ്കിൽ പോലും കുറേയധികം ചെറിയ ചെറിയ സമരങ്ങൾ, അതോടൊപ്പം തന്നെ കുറച്ച് നേതാക്കൾ നടത്തിയ പോരാട്ടങ്ങൾ ഇതൊക്കെയാണ്. നോർത്ത് ഇന്ത്യയുമായി കമ്പയർ ചെയ്യുമ്പോൾ സൗത്ത് ഇന്ത്യക്ക് ഇത്രയുമൊക്കെ വലിയ വലിയ പോരാട്ടങ്ങളുടെ അവകാശമൊന്നും പറയാനില്ല എങ്കിൽ പോലും നമുക്കേറെ അഭിമാനിക്കാൻ കഴിയുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ നടത്തിയ ഏറ്റവും ശക്തമായ ഒരു ചെറുത്തുനിൽപ്പുണ്ടായിരുന്നു. ആ ചെറുത്തുനിൽപ്പിൻ്റെ പേരാണ് കുറിച്യ കലാപം. കേരളത്തിലെ ഏക ആദിവാസി ഗോത്ര കലാപം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു കലാപം തന്നെയാണ്. അപ്പോൾ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കലാപമാണ് കുറിച്യ കലാപം. അതിൻ്റെ മറ്റൊരു പ്രത്യേകത, കേരളത്തിലെ ഏക ആദിവാസി ഗോത്ര കലാപം ഏതാണ് എന്ന് ചോദിച്ചാലും കുറിച്യ കലാപം തന്നെയാണ്. 1812, മറക്കരുത്, ഫാൻസി നമ്പറാണ്, അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. 1812 മാർച്ച് മാസം 25-ാം തീയതി വയനാട്ടിലെ രണ്ട് ആദിവാസി വിഭാഗങ്ങൾ, കുറിച്യന്മാരും കുറുമ്പന്മാരും, മറക്കരുത്, വയനാട്ടിലെ രണ്ട് ആദിവാസി വിഭാഗങ്ങളായിട്ടുള്ള കുറിച്യന്മാരും കുറുമ്പന്മാരും കൂടി ചേർന്നാണ് ഈ കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അല്ലെങ്കിൽ ആരാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയത് എന്ന് ചോദിച്ചാൽ, കുറിച്യ കലാപം നടത്തിയത് വയനാട്ടിലെ രണ്ട് ആദിവാസി വിഭാഗങ്ങളായ കുറിച്യന്മാരും കുറുമ്പന്മാരും കൂടി ചേർന്ന് 1812 മാർച്ച് മാസം 25-ാം തീയതി. ഇനി എന്തിനു വേണ്ടിയാണ് ഈ സമരം നടന്നത് എന്ന് ചോദിച്ചാൽ, ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയത്തിനെതിരെ തന്നെയായിരുന്നു. നമുക്കറിയാം ബ്രിട്ടീഷുകാർ അവരുടെ നികുതി നയം തന്നെയാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക കർഷക കലാപങ്ങളും ആദിവാസി കലാപങ്ങളും ഒക്കെ നടക്കാൻ കാരണം. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നികുതി നയം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ കലാപം നടക്കാനുള്ള കാരണം. അത് തന്നെയാണ്, ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ്. അതായത് നികുതി കൊടുക്കാൻ ആദിവാസികൾ തയ്യാറായിരുന്നു. കുറിച്യന്മാരും കുറുമ്പന്മാരും ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ ആ നികുതി നിരക്ക് വളരെ ഉയർന്ന തോതിൽ കൂട്ടുകയും അതോടൊപ്പം തന്നെ നികുതി പണമായി തന്നെ കൊടുക്കണമെന്ന് ബ്രിട്ടീഷുകാർ നിർബന്ധം പിടിക്കുകയും ചെയ്തതാണ് ഈ കലാപം നടക്കാനുള്ള കാരണം. ചക്കയോ മാങ്ങയോ തേനോ വിറകോ ഇതൊക്കെ അവർ ടാക്സ് ആയിട്ട് കൊടുക്കാൻ തയ്യാറാണ്. തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ നമ്മൾ കാട്ടിൽ നിന്ന് കളക്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗം ബ്രിട്ടീഷുകാർക്ക് നികുതി നൽകാമെന്ന് ആദിവാസികൾ സമ്മതിച്ചതുമാണ്. പക്ഷേ നികുതി എന്തായിട്ട് തന്നെ കൊടുക്കണം, ടാക്സ് ആയിട്ട് തന്നെ കൊടുക്കണം എന്നുള്ള ബ്രിട്ടീഷുകാരുടെ പിടിവാശിയാണ് കുറിച്യ കലാപം നടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഈ ഒരു തീരുമാനമെടുത്തത്, നികുതി പണമായി തന്നെ എടുക്കണം അല്ലെങ്കിൽ നൽകണം എന്നുള്ള തീരുമാനമെടുത്ത ബ്രിട്ടീഷുകാരനായിരുന്നു തോമസ് വാർഡൻ. മറക്കരുത്, തോമസ് വാർഡന്റെ തെറ്റായ നികുതി നയത്തിനെതിരായിട്ടാണ് കുറിച്യ കലാപം നടക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, കുറിച്യ കലാപം നടന്നത് വയനാട്ടിലാണ്. ആരൊക്കെ ചേർന്ന്? കുറിച്യന്മാരും കുറുമ്പന്മാരും കൂടി ചേർന്നാണ് കലാപം നടത്തുന്നത്. 1812 മാർച്ച് മാസം 25-ാം തീയതിയാണ് കുറിച്യ കലാപം നടക്കുന്നത്. കുറിച്യ കലാപം നടക്കാനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ്. ആ നികുതി നയം കൊണ്ടുവന്ന വ്യക്തിയായിരുന്നു തോമസ് വാർഡൻ, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിട്ടുള്ള തോമസ് വാർഡൻ. ഇനി കുറിച്യ കലാപത്തിന്റെ നേതാവ് ആരാണ് എന്നുള്ളത് എപ്പോഴും ചോദിക്കുന്ന, മത്സര പരീക്ഷകൾക്കൊക്കെ നമ്മൾ സ്ഥിരമായി കാണാറുള്ള ഒരു ചോദ്യമാണ്. കുറിച്യ കലാപത്തിന്റെ നേതാവ് ആരാണ്? മറക്കരുത്, രാമ നമ്പിയായിരുന്നു. അപ്പോൾ കുറിച്യ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ് എന്ന് ചോദിച്ചാൽ രാമ നമ്പിയാണ്. അതോടൊപ്പം തന്നെ, എന്നാൽ ഈ കുറിച്യ അല്ലെങ്കിൽ കുറുമ്പ എന്നീ ഗോത്ര വിഭാഗങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമുള്ള ആദിവാസി നേതാവൊന്നും ആയിരുന്നില്ല രാമനമ്പി. അദ്ദേഹം ആദിവാസി വിഭാഗക്കാരനെ ആയിരുന്നില്ല, അദ്ദേഹം ഒരു പഴശ്ശി രാജകുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ പഴശ്ശി രാജയ്ക്ക് യുദ്ധത്തിൽ സഹായിച്ചിരുന്ന രാജകുടുംബാംഗമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു രാമനമ്പി. അദ്ദേഹമാണ് ആദിവാസികളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കുറിച്യ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ അത്രമാത്രം, അങ്ങനെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് നേതാക്കന്മാർ നമ്മൾക്കുണ്ട്. തൻ്റെ പ്രശ്നമല്ല എങ്കിൽ പോലും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഒരുപാട് മുഖങ്ങളിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മുഖം തന്നെയാണ് രാമനമ്പി. അപ്പോൾ കുറിച്യ കലാപത്തിൻ്റെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ രാമനമ്പിയായിരുന്നു. ഇനി കുറിച്യ കലാപത്തിൻ്റെ മുദ്രാവാക്യം എന്താണെന്ന് ചോദിച്ചാൽ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക.
അപ്പോൾ വട്ടത്തൊപ്പിക്കാരൻ ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷുകാരെയാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരെ പുറത്താക്കുക അല്ലെങ്കിൽ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതാണ് കുറിച്ച കലാപത്തിന് മുദ്രാവാക്യം. അപ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മറക്കരുത്, കുറിച്ച കലാപവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതാണ് കുറിച്ച കലാപത്തിൻ്റെ മുദ്രാവാക്യം. അതോടൊപ്പം തന്നെ ഈ വളരെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഡയലോഗ് ഈ കുറിച്ച കലാപവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതായത്, ഒരു മാസം കൂടി ഈ കലാപം മുന്നോട്ടും നീണ്ടിരുന്നുവെങ്കിൽ ഈ രാജ്യം ആദിവാസികളുടെ കൈകളിലാകുമായിരുന്നു എന്നുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഡയലോഗ് അല്ലെങ്കിൽ ഒരു അഭിപ്രായം ഈ കലാപത്തെക്കുറിച്ച് ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് തലശ്ശേരിയിലെ സബ് കളക്ടറായിരുന്ന TH ബാബറാണ്. അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു കലാപമായിരുന്നു, അത്രമാത്രം ശക്തമായ ഒരു ചെറുത്തുനിൽപ്പാണ് നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയത് എന്ന് അഭിമാനത്തോട് നമുക്ക് പറയാൻ കഴിയും. കാരണം അവർ പറയുകയാണ്, ബ്രിട്ടീഷുകാർ തന്നെ സമ്മതിക്കുകയാണ്, ഒരു മാസം കൂടി അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ, അവർക്ക് കുറിച്യന്മാർക്കും കുറുമ്പന്മാർക്കും ഒരു മാസം കൂടി അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഈ രാജ്യം അവരുടെ കൈകളിലാകുമായിരുന്നു എന്നുള്ളത് ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് പറഞ്ഞത്, തലശ്ശേരിയിലെ സബ് കളക്ടറായിരുന്ന TH ബാബ. അതായത്, ബ്രിട്ടീഷുകാർക്ക് അത്രമാത്രം ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളും നാശങ്ങളും ഉണ്ടാക്കിയ ഒരു കലാപം തന്നെയാണ് കുറിച്ച കലാപം. കാരണം ഈ അമ്പയത്തിലൊക്കെ കഴിവുള്ളവരാണ് ആദിവാസി വിഭാഗങ്ങൾ എന്നുള്ളതുകൊണ്ട് തന്നെ ഒളിപ്പോര് നടത്തി ഒളിഞ്ഞിരുന്നുകൊണ്ട് ബ്രിട്ടീഷുകാരെ ആക്രമിക്കുന്ന സമീപനങ്ങളൊക്കെ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുകളായിരുന്നു. ഇവരെ കണ്ടുപിടിക്കാൻ പോലും കഴിയാത്ത, കാട്ടിൽ ഒളിച്ചിരിക്കുന്ന ആദിവാസികളെ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളൊരു വലിയ ആശയക്കുഴപ്പവും ആശങ്കയൊക്കെ ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മൈസൂരിൽ നിന്ന് സൈന്യത്തെ എത്തിച്ചുകൊണ്ടാണ് ഈ കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു പോയിന്റാണ്. അപ്പോൾ കുറിച്യ കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാരെ സഹായിച്ചത് എവിടെ നിന്നെത്തിയ ബ്രിട്ടീഷ് സൈന്യമാണെന്ന് ചോദിച്ചാൽ മൈസൂർ സൈന്യമാണ്. മറക്കരുത്, മൈസൂർ സൈന്യത്തിൻ്റെ സഹായത്തോടെയാണ് ബ്രിട്ടീഷുകാർ ഈ കലാപത്തെ അടിച്ചമർത്തിയത് 1812 തന്നെ May 8. അപ്പം മാർച്ചിൽ തുടങ്ങി എമ്മിൽ തന്നെ അവസാനിക്കുകയാണ്. March 25 തുടങ്ങി മെയ് എട്ടിന് കുറിച്ച കലാപം അവസാനിക്കുകയാണ്. അപ്പോൾ ഒന്നോട് പറയാം, കുറിച്ച കലാപം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദിവാസി കലാപങ്ങളിൽ ഏക ആദിവാസി കലാപമാണ് കലാപം നടത്തിയത്. കുറിച്യന്മാരും കുറുമ്പന്മാരും കൂടി ചേർന്നാണ് കലാപം നടന്നത് 1812 March 25. ഇതിൻ്റെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ രാമനമ്പിയായിരുന്നു. എന്തിനു വേണ്ടിയാണ് കലാപമെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയത്തിനെതിരെ നടത്തിയ കലാപമാണ്. അത് കൊണ്ടുവന്നത് തോമസ് വാർഡൻ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു. പിന്നീട് ഇതിൻ്റെ മുദ്രാവാക്യം നമ്മൾ പഠിച്ചു, വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നുള്ളത് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ഏറ്റവും ശക്തമായ ചെറുത്തുനിൽപ്പാണ് എന്നതിൻ്റെ ഉദാഹരണം. ബ്രിട്ടീഷുകാർ തന്നെ സമ്മതിക്കുന്നുണ്ട്, അതായത് ഒരു മാസം കൂടി ഈ കലാപത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഈ രാജ്യം അവരുടെ കൈകളിലാകുമായിരുന്നു, ആദിവാസികളുടെ കൈകളിലാകുമായിരുന്നു എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് TH ബാബർ, തലശ്ശേരിയിലെ സബ് കളക്ടറായിരുന്നു. ഇനി ആരുടെ സഹായത്തോടെയാണ് ഈ കലാപത്തെ അടിച്ചമർത്തിയെന്ന് വെച്ചാൽ മൈസൂർ സൈന്യത്തിൻ്റെ സഹായത്തോടെ കലാപം അവസാനിച്ചത് 1812 May 8. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റു നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക.